Hello, welcome back to our channel. Today I am going to armhole cutting video. If you skip this video completely, you will be able to do this. ഇതിന് ഒരു പ്രത്യേക ഫോർമുല ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ആംഹോൾ ആംഹോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ആറ് അതായത് നിങ്ങൾ ഏതാണോ ചെസ്റ്റ് എടുക്കണേ അതിനെ ആറും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എടുത്തത് 44 ആണ് 44 ഡിവൈഡഡ് ബൈ ആറ് അപ്പോൾ നമുക്ക് 7.3 ഇഞ്ചാണ് കിട്ടുക ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി നമ്മുടെ ചെസ്റ്റ് ഏതാണ് അത് ഡിവൈഡഡ് ബൈ ആറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആം ഹോൾ കിട്ടും ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 7.3 ആണ് ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് ചെസ്റ്റ് നോക്കാം ചെസ്റ്റ് നമ്മൾ എടുത്തത് 44 ആണ് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എനിക്ക് കിട്ടുന്നത് 11 ആണ് ക്ലിയർ ആയില്ലേ ഈ ഒരു 11ന്റെ കൂടെ ഞാൻ ഒരു ഇഞ്ച് സീം ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ അതായത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ആം ഹോൾ കർവ് കണ്ടുപിടിക്കണം വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ കാൽക്കുലേഷൻസ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങളൊന്ന് ആം ഹോൾ കട്ട് ചെയ്ത് നോക്കുക ആം ഹോൾ കർവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് നമ്മൾ ഏതാണോ ചെസ്റ്റ് എടുക്കണേ ആ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24 ചെയ്യുക ക്ലിയർ ആയില്ലേ നമ്മൾ ഏതാണോ ചെസ്റ്റ് എടുത്തത് അത് ഡിവൈഡഡ് ബൈ 24 ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ ചെസ്റ്റ് എടുത്തത് 44 ആണ് അത് ഡിവൈഡഡ് ബൈ 24 അപ്പോൾ എത്ര ആൻസർ കിട്ടണേ നോക്കുക ഇവിടെ എനിക്ക് കിട്ടിയത് 1.8 ഇഞ്ച് ആണ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഇപ്പം 32 ആയാലും 40 ആയാലും 42 ആയാലും എല്ലാം ഈ ഒരു ഫോർമുലേസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ട് ഈ ഒരു മൂന്ന് കാൽക്കുലേഷൻസ് അറിഞ്ഞാൽ മതി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഏതെങ്കിലും വരച്ച് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഇത് ഇങ്ങോട്ട് ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ് ഇങ്ങോട്ട് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തു ഇവിടെ നെക്ക് ഇങ്ങോട്ട് ഷോൾഡർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ അതിനുശേഷം നമ്മളിവിടെ ആം ഹോൾ എത്രയാണ് കണ്ടുപിടിച്ചത് 7.3 ആണ് ക്ലിയർ ആയല്ലോ നമ്മൾ കണ്ടുപിടിച്ച ആം ഹോൾ നേരെ അടിയിലേക്ക് ഞാൻ മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ 7.3 അടിയിലേക്ക് ഞാൻ മാർക്ക് ചെയ്തു ഈ ഒരു ലൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7.3 ഇഞ്ച് ആണ് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ചെസ്റ്റ് എടുക്കേണ്ടത് 11 അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീമാണ് അപ്പോൾ നമുക്ക് 11ൻ്റെ കൂടെ 1 ഇഞ്ച് സീമും കൂടി ആഡ് ചെയ്തിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ അത് ഇവിടെയും വരെ 11 ഇഞ്ച് ഇങ്ങോട്ട് 1 ഇഞ്ച് സീമ് 11 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീമ് അങ്ങനെ നമ്മൾ ചെസ്റ്റും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആം ഹോൾ കർവ് മാർക്ക് ചെയ്യുക ഇവിടെ ആം ഹോൾ കർവ് നമ്മൾ കണ്ടുപിടിച്ചത് 1.8 ഇഞ്ച് ആണ് അപ്പോൾ ആം ഹോൾ കർവ് ദ ഈ ഒരു പോയിൻ്റിൽ നിന്ന് 1.8 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കേട്ടോ ഇങ്ങോട്ട് 1.8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇവിടെയും വരെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ കണ്ടുപിടിച്ച ആം ഹോൾ നേരെ അടിയിലേക്ക് 7.3 ചെസ്റ്റ് 11 പ്ലസ് 1 ഇഞ്ച് സീമ് പിന്നെ ആം ഹോൾ കർവ് 1.8 ഇഞ്ച് മുകളിലേക്ക് ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് ഈ ഒരു ഇത് കർവ് ഇതിങ്ങനെ വരച്ചെടുക്കുക കേട്ടോ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ അങ്ങനെ നമ്മൾ ആം ഹോൾ ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ സ്ലാൻഡിങ് കൊടുക്കുമല്ലോ ഒരു 1/2 ഇഞ്ചിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു അതിനുശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യുകയാണ് ക്ലിയർ ആയല്ലോ അതിനുശേഷം നമുക്ക് ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യണമല്ലോ അതിനായിട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടൊന്ന് നീക്കി മാർക്ക് ചെയ്യാം 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കേട്ടോ അപ്പം ഞാൻ ഇത് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്തു
ക്ലിയർ ആയല്ലോ. ദേ ഈ പോയിന്റിൽ നിന്ന് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് നീക്കി ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് സ്ലാൻഡിങ് കൊടുത്ത ആ പോയിന്റിൽ നിന്ന് ദേ ഇങ്ങോട്ട് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക. അത് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അതിനുശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദേ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇപ്പൊ പുതിയത് വരച്ച ലൈൻ, ആ ലൈനിന്റെ കറക്റ്റ് മിഡിൽ ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ആ ലൈനിൻ്റെ കറക്റ്റ് മിഡിൽ കണ്ടിട്ട് ഞാൻ ഇതുപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും പറഞ്ഞുതരാം. നമ്മളിത് ഇങ്ങോട്ടൊരു സ്ലാൻഡിങ് കൊടുത്തുല്ലോ, അവിടെ നിന്നൊരു ലൈൻ നമ്മൾ നേരടിയിലേക്ക് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്, ആ ലൈനിൻ്റെ പകുതി കണ്ടിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിതൊന്ന് കുഴിച്ച് മാർക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെഡ് പെന്നും കൊണ്ട് വരയ്ക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ടിലെ ആംഹോള്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് വെച്ച് മാർക്ക് ചെയ്തത്. ഞാൻ ഇതൊന്ന് ഡാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പം ഞാൻ ഇത് ഈ റെഡ് കൊണ്ട് വരച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലെ ആംഹോള് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആംഹോൾ അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ബാക്കിലെയാണ്, ഇത് വന്നിട്ട് ഫ്രണ്ടിലെ ആംഹോളാണ് കേട്ടോ. അപ്പൊ രണ്ടും ഒരുമിച്ച് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യരുത്. ആദ്യം ബാക്കിലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലെ കട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ സ്ലീവ്സ് കട്ട് ചെയ്യണ വീഡിയോ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ലീവ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഐക്കാർഡിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.